സന്ധി വേദന അല്ലെങ്കിൽ ജോയിൻറ്റ് പെയിൻ എന്നും പറഞ്ഞ് പേഷ്യൻസ് കുറേ പേര് നമ്മുടെ അടുത്ത് വരുന്നുണ്ട്. ചിലവർക്ക് ഇതിൽ യൂറിക് ആസിഡിൻ്റെ ലെവൽസ് കൂടിയതുകൊണ്ടായിരിക്കും ജോയിൻറ്റ് പെയിൻസ് വരുന്നത്. ജോയിൻറ്റ് പെയിൻസ് ഉണ്ടാകാൻ പല കാര്യങ്ങളുണ്ടാകും, അതിലൊരു റീസൺ മാത്രമാണ് യൂറിക് ആസിഡിൻ്റെ ലെവൽസ് കൂടുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് നമുക്ക് യൂറിക് ആസിഡ് ഉണ്ടാകുന്നത് അല്ലെങ്കിൽ യൂറിക് ആസിഡ് ലെവൽ നമ്മുടെ ശരീരത്തിൽ കൂടുന്നതെന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ കാണാം. ഹായ്, ഞാൻ ഡോക്ടർ ആശിത. നമ്മളടുത്ത് പേഷ്യൻസ് പല പേഷ്യൻസും ജോയിൻറ്റ് പെയിൻസ് അല്ലെങ്കിൽ കാൽമുട്ട് വേദന, കൈമുട്ട് വേദന, ഷോൾഡർ പെയിൻ, നമ്മൾ വ്രിസ്റ്റ് ജോയിൻറ്റ് വേദന, അതേപോലെ തന്നെ നമ്മൾ കൈകളിലെ ചെറിയ ജോയിൻറ്റ്സ് പെയിൻ, ഇങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞിട്ട് വരുന്നുണ്ട്. പലർക്കും ഈ പ്രത്യക്ഷത്തിൽ തന്നെ ഇത് യൂറിക് ആസിഡിൻ്റെ അളവ് കൂടിയിട്ടായിരിക്കുമെന്ന് അവർ പറയുന്നുണ്ട്. നമ്മൾ എന്തെങ്കിലും ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്കതൊന്നും മനസ്സിലാവും യൂറിക് ആസിഡ്. പലർക്കും ഇത് മനസ്സിലാവുന്നില്ല. ചിലവർക്ക് യൂറിക് ആസിഡിൻ്റെ അളവുകൾ നമ്മുടെ ശരീരത്തിൽ കൂടുമ്പോൾ ഒരു രീതിയിലുള്ള പെയിനോ കാര്യങ്ങളോ ഇല്ലാതെയും യൂറിക് ആസിഡ് ലെവൽസ് നമ്മുടെ ബോഡിയിൽ കൂടുന്നുണ്ട്. അങ്ങനെയുള്ള ആൾക്കാർക്ക് എന്തെങ്കിലും ഒരു റെഗുലർ ബോഡി ചെക്കപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് യൂറിക് ആസിഡ് കൂടുതൽ കാണാം. അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു ഫ്രാക്ചർ വരികയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കംപ്രഷനോ ബോണിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് ഇവർ പ്ലാസ്റ്ററൊക്കെ ഇട്ടതിന് ശേഷം രണ്ട് മൂന്ന് ദിവസമായിട്ട് ഈ പെയിന് മാറുന്നില്ല എന്തുകൊണ്ടാണ് നോക്കുന്ന സമയത്ത് അപ്പം നമുക്ക് യൂറിക് ആസിഡ് ലെവൽസ് കൂടുതലായിട്ട് കാണാം. ഇങ്ങനെ പല രീതിയിലാണ് നമുക്ക് യൂറിക് ആസിഡിനെ കൊണ്ട് ബുദ്ധിമുട്ടുകൾ പറയുന്ന സമയത്ത് അതിന് മുന്നേ ആയിട്ട് യൂറിക് ആസിഡ് എന്താണെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ബോഡിയിൽ പ്യൂറിൻസിൻ്റെ മെറ്റബോൾസിന് ശേഷം ഉണ്ടാകുന്ന കാര്യമാണ് യൂറിക് ആസിഡ് എന്ന് പറയുന്നത്. ക്രിസ്റ്റൽ ഫോമിൽ സോൾട്ട് പോലെയാണ് നമുക്ക് യൂറിക് ആസിഡ് ഉണ്ടാകുന്നത്. ഇത് നോർമലി നമ്മുടെ ടിഷ്യൂസിൻ്റെ ചുറ്റിലാണ് ഉണ്ടാവുക. അതേപോലെ തന്നെ നമുക്ക് യൂറിക് ആസിഡ് വളരെയധികം നല്ലൊരു കാര്യമാണ്, ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. അതേപോലെ തന്നെ നമ്മൾ നെർവസ് സിസ്റ്റം സ്റ്റിമുലേറ്റ് ചെയ്യാനും അതേപോലെ തന്നെ നമ്മൾ ഇമ്മ്യൂൺ സിസ്റ്റം ബൂസ്റ്റ് ചെയ്യാനും ഈ യൂറിക് ആസിഡ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ജോയിൻറ്റ് പെയിൻസും കാര്യങ്ങളും ബുദ്ധിമുട്ടുകൾ മാത്രമല്ല, ഇപ്പം നോക്കിയ പോലെ തന്നെ നല്ല കാര്യങ്ങളും യൂറിക് ആസിഡിൻ്റെ പ്രസൻസ് നമ്മുടെ ബോഡിയിൽ ഉണ്ടാവുന്നുണ്ട്. അപ്പം എങ്ങനെയാണ് യൂറിക് ആസിഡ് അധികമാവുന്ന നോക്കുകയാണ്. നമ്മൾ ബോഡിയിൽ നോർമലി യൂറിക് ആസിഡ് നമ്മുടെ മൂത്രത്തിലൂടെയും മലത്തിലൂടെയും ഒക്കെ എലിമിനേറ്റ് ചെയ്ത് പോകുന്നുണ്ട്. ഇത് അതിലൂടെ എലിമിനേറ്റ് ചെയ്ത് പോകാണ്ട ഒരു സിറ്റുവേഷൻ വരുമ്പം അത് ബ്ലഡിൽ പോയി അടിഞ്ഞു കൂടുകയാണ്. അതേപോലെ തന്നെ നമ്മൾ ജോയിൻസിന് ചുറ്റുള്ള ടിഷ്യൂസിലും ഇത് കണ്ടുവരുന്നുണ്ട്. നമ്മുടെ മുട്ടിൻ്റെ ചുറ്റുള്ള ടിഷ്യൂസിൽ, കൈമുട്ടാണെങ്കിലും കാൽമുട്ടാണെങ്കിലും അങ്ങനെ ഷോൾഡറിലാണെങ്കിലും അങ്ങനെ അതിന് ചുറ്റുള്ള ടിഷ്യൂസിൽ ഇത് പോയി അടിഞ്ഞു കൂടുകയാണ്. അങ്ങനെ അടിഞ്ഞു കൂടുന്ന സമയത്ത് നമുക്ക് വേദനയായിട്ടും അതേപോലെ ഇൻഫ്ലമേഷൻ നീര് വെക്കുന്ന പോലെയൊക്കെ ആയിട്ട് ഇത് പുറത്തോട്ട് കണ്ടുതുടങ്ങും. അങ്ങനെ കാണുന്ന സമയത്ത് പേഷ്യൻസിന് അവരെന്നെ പോയിട്ട് ബ്ലഡ് ടെസ്റ്റ് എന്തെങ്കിലും ചെയ്തിട്ടോ എൻ്റെ യൂറിക് ആസിഡ് ലെവൽ കൂടുതലാണ് എന്നും പറഞ്ഞിട്ട് നമ്മുടെ അടുത്തേക്ക് വരുന്നുണ്ട്. അപ്പം എന്തുകൊണ്ടാണ് നമുക്ക് യൂറിക് ആസിഡ് ലെവൽസ് ഇങ്ങനെ കൂടുന്നതെന്ന് നമ്മൾ നോക്കിയിട്ടുണ്ടോ? അപ്പോൾ അത് കുറച്ചുകൂടെ നമുക്ക് എന്ന് നമ്മൾ ആലോചിക്കുന്നുണ്ടോ? യൂറിക് ആസിഡ് നോർമലി എല്ലാവരും പെട്ടെന്ന് പറയും നമ്മൾ അധികമായിട്ട് മാംസം അല്ലെങ്കിൽ മീൻ, നമ്മൾ മത്സ്യങ്ങൾ കഴിക്കുന്നതുകൊണ്ടാണ് നമുക്ക് യൂറിക് ആസിഡ് അധികമായിട്ട് വരുന്നത്, അല്ലെങ്കിൽ വെള്ളം കുടിക്കാത്തത് കൊണ്ടാണ് യൂറിക് ആസിഡ് അടിഞ്ഞു കൂടുന്നത്. സോൾട്ട് എന്ന് പറയുമ്പോൾ അത് വെള്ളം അധികം കുടിച്ചിട്ടുണ്ടെങ്കിൽ പോവും, വെള്ളം കുടിക്കാത്തതുകൊണ്ടാണ് യൂറിക് ആസിഡ് അധികമാവുമെന്ന് പറയുന്നുണ്ട്. വേറെ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് പറയുന്നത്? ശരിയാണ്, മത്സ്യം കഴിക്കുന്നതുകൊണ്ട്, അധികമായി മത്സ്യം സീ ഫുഡ് കഴിക്കുന്ന ആൾക്കാർക്ക് യൂറിക് ആസിഡ് ലെവൽസ് അധികമാവാൻ ചാൻസസ് ഉണ്ട്. അതേപോലെ തന്നെ അധികം വെള്ളം കുടിക്കാത്തവർക്കും യൂറിക് ആസിഡ് ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. ഇതേപോലെ തന്നെ വേറെ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് നമുക്ക് യൂറിക് ആസിഡ് ഉണ്ടാവുന്നതെന്ന് നമുക്ക് നോക്കാം. പല പഠനങ്ങളിൽ ഇപ്പം പറഞ്ഞു വരുന്നുണ്ട് നമ്മളെ വെയിൻസിൽ, ചെറിയ ചെറിയ വെയിൻസിൽ യൂറിക് ആസിഡ് പോയി അടിഞ്ഞു കൂടുന്നുണ്ട് എന്ന്. അതേപോലെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ചെറിയ വെയിൻസ് എവിടെയാണ് കാണുന്നത്? നമ്മുടെ ഹാർട്ടിൽ, അതേപോലെ നമ്മുടെ ബ്രെയിനിൽ. ഇപ്പം നമ്മുടെ ഹാർട്ടിലൊക്കെ പോയി ബ്ലോക്ക് ആവുന്ന സമയത്ത്, വെയിൻസിൽ പോയിട്ട് ഇങ്ങനെ യൂറിക് ആസിഡ് ബ്ലോക്ക് ആവുകയാണെങ്കിൽ നമുക്ക് ഹാർട്ട് അറ്റാക്ക് വരാനും അതേപോലെ തന്നെ ബ്രെയിനിലാണ് സ്ട്രോക്ക് വരാനും ഇങ്ങനെ പല സാധ്യതകളും ഉണ്ട്. ഇങ്ങനെ നമ്മൾ പല ബുദ്ധിമുട്ടുകളും വരും നമുക്ക്. അതേപോലെ തന്നെ എന്തുകൊണ്ടാണ് നമ്മൾ യൂറിക് ആസിഡ് അടിഞ്ഞു കൂടുന്നത് നോക്കുകയാണെങ്കിൽ, നമ്മൾ ഈ വെള്ളം കുറവ് കുടിക്കുന്നതെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. അതേപോലെ തന്നെ നമ്മൾ മത്സ്യം സീ ഫുഡ് അധികം കഴിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ പരിപ്പ് വർഗ്ഗങ്ങൾ അധികമായി കഴിക്കുന്നവരിൽ നമുക്ക് യൂറിക് ആസിഡിൻ്റെ അളവുകൾ കൂടുതലായി കാണാൻ സാധിക്കും. അതുപോലെ നമ്മൾ സ്റ്റാഗ്നേഷൻ ഓഫ് ബ്ലഡ്, ബ്ലഡിൻ്റെ സ്റ്റാഗ്നേഷൻ കാരണം യൂറിക് ആസിഡ് അധികമാവുന്നുണ്ട്. അതുപോലെ നമ്മൾ എക്സസൈസിൻ്റെ ലാക്ക് ഓഫ് എക്സസൈസ്, അധികമായി എക്സസൈസ് ചെയ്യാത്തവർക്ക് നമ്മൾ ഈ ജോയിൻസിൽ പോയിട്ട് ഇങ്ങനെ യൂറിക് ആസിഡ് അടിഞ്ഞു കൂടുന്നതായി കാണാം. അതേപോലെ നമ്മൾ നോക്കുകയാണെങ്കിൽ മത്സ്യം കഴിക്കുന്നത് പറഞ്ഞു, സീ ഫുഡ് കഴിക്കുന്ന പോലെ തന്നെ റെഡ് മീറ്റ് അധികമായിട്ട് അല്ലെങ്കിൽ മട്ടൻ അല്ലെങ്കിൽ നമ്മൾ ചിക്കനൊക്കെ അധികമായി റെഡ് മീറ്റ് ബീഫൊക്കെ അധികം കഴിക്കുന്നവർക്കും നമുക്ക് യൂറിക് ആസിഡിൻ്റെ അളവ് കൂടുതലായിട്ട് കാണുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഒബീസ് ആയുള്ള പേഷ്യൻസിൽ അധികമായിട്ട് വണ്ണം അധികമുള്ളവർക്കും നമുക്ക് യൂറിക് ആസിഡിൻ്റെ ലെവൽസ് കൂടുതലായി കാണുന്നുണ്ട്. ഇതേപോലെ തന്നെ നോക്കുകയാണെങ്കിൽ നമ്മൾ ഏജ് വെച്ച് നോക്കുകയാണെങ്കിൽ അധികവും നമുക്ക് ലേഡീസിൽ, ഫീമെയിൽസിൽ മെനോപോസ് കഴിഞ്ഞ സ്റ്റേജിലേക്ക് എത്തുന്ന സമയത്ത് യൂറിക് ആസിഡിൻ്റെ ലെവൽസ് കൂടുതലായി കാണുന്നുണ്ട്. നമ്മൾ സെക്സ് വെച്ച് നോക്കുകയാണെങ്കിൽ പുരുഷന്മാരിലാണോ അല്ലെങ്കിൽ സ്ത്രീകളിലാണോ അധികമായി വരുന്നത് നോക്കുകയാണെങ്കിൽ പുരുഷന്മാരിലാണ് അധികമായിട്ട് കാണുന്നത്. സ്ത്രീകളിൽ മെയിൻലി ഇങ്ങനൊരു മെനോപോസിൻ്റെ ശേഷമായിട്ടാണ് നമുക്ക് യൂറിക് ആസിഡ് ലെവൽസ് കൂടുതലായിട്ട് കാണാൻ പറ്റുന്നത്. അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു മിഡിൽ ഏജ് ആയിട്ടുള്ള ആൾക്കാർക്കാണ് അധികം യൂറിക് ആസിഡ് ലെവൽസ് കൂടുതലായിട്ട് കാണുന്നത്. അതേപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ എൻസൈമിൻ്റെ ഡെഫിഷ്യൻസി, പല എൻസൈംസ് നമ്മൾ ഇതിൻ്റെ എലിമിനേറ്റ് പ്രോസസ്സ് ചെയ്യാനുള്ള എൻസൈംസിൻ്റെ പ്രൊഡക്ഷൻ കുറയുന്ന സമയത്തും
യൂറിക് ആസിഡിൻ്റെ ലെവൽസ് അധികമായിട്ട് കാണുന്നുണ്ട്. ഇത് നമുക്ക് ഹൈപ്പർ ടെൻഷൻ ഉള്ള പേഷ്യൻസ്, ഡയബറ്റീസ് ഉള്ള പേഷ്യൻസ് ഇങ്ങനെയുള്ള സിറ്റുവേഷനിലേക്ക് നമുക്ക് ലീഡ് ചെയ്യാനും യൂറിക് ആസിഡ് കാരണമാവുന്നുണ്ട്. ഇതേപോലെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഫാറ്റി ലിവറുള്ള ആൾക്കാർക്ക് യൂറിക് ആസിഡ് ഉണ്ടാവാൻ ചാൻസസ് ഉണ്ട്. ഫാറ്റി ലിവർ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ലിവറിലാണ് നമ്മൾ യൂറിക് ആസിഡിൻ്റെ മെറ്റബോളിസം നടക്കുന്നത്, അതിൻ്റെ എലിമിനേഷൻ പ്രോസസ്സെല്ലാം നടക്കുന്നത്. അപ്പം ഇത് ഫാറ്റി ലിവർ വന്നിട്ട് നമുക്ക് ഉണ്ടാകുന്ന സമയത്ത് ലിവറിൻ്റെ ഫംഗ്ഷൻ പ്രോപ്പർ ആവാണ്ടിരിക്കുകയാണ്. അതിൻ്റെ എൻലാർജ്മെൻ്റ്, അതിൻ്റെ വീക്കം കൊണ്ട് ലിവർ നോർമലായിട്ട് ഫംഗ്ഷൻ ചെയ്യുന്നില്ല. അപ്പോൾ ഇതിൻ്റെ മെറ്റബോളിസ് അല്ലെങ്കിൽ ഇതിൻ്റെ എക്സ്ക്രീഷൻ, ഇതിൻ്റെ എലിമിനേഷൻ അവിടെ നടക്കുന്നില്ല. അങ്ങനെ യൂറിക് ആസിഡിൻ്റെ അടിഞ്ഞു കൂടിയിട്ട് നമുക്ക് യൂറിക് ആസിഡ് ലെവൽസ് ബോഡിയിൽ അധികമായി കണ്ടുവരാൻ സാധ്യതകളുണ്ട്. അതേപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ യൂറിക് ആസിഡുള്ള ആൾക്കാർക്ക് പിന്നെ അത് കിഡ്നി സ്റ്റോണിലേക്ക് വരെ ലീഡ് ചെയ്യാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. ഇത് ക്രിസ്റ്റൽസ് ആയിട്ട് ഫോം ചെയ്ത് കിഡ്നിയിൽ സ്റ്റോൺസ് ആയിട്ട് അടിഞ്ഞുകൂടിയും ചെയ്യുന്നുണ്ട്. ഇതേപോലെ തന്നെ അധികമായി ആൽക്കോൾ കൺസ്യൂം ചെയ്യുന്ന ആളുകളിലും നമുക്ക് യൂറിക് ആസിഡ് ലെവൽസ് കൂടുതലായി കാണാൻ സാധിക്കുന്നുണ്ട്. ഇത് നോർമലായിട്ട് അവർ ഫുഡൊക്കെ അങ്ങനെ പാർട്ടി കഴിക്കുന്ന സമയത്ത് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം അധികമായിട്ട് ബിയർ കൺസ്യൂം ചെയ്യുന്ന ആളുകളാണ് നമ്മളിത് കാണുന്നുണ്ട് ആൽക്കോൾ കൺസംപ്ഷനിൽ. ഇങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ യൂറിക് ആസിഡ് രണ്ട് സ്റ്റേജസ് നമ്മൾ കാണുന്നുണ്ട്, അക്യൂട്ട് അറ്റാക്ക് അതുപോലെ ഇൻഡയറക്റ്റ് പീരീഡ് ആയിട്ട്. അക്യൂട്ട് അറ്റാക്ക് എന്ന് പറയുമ്പോൾ സഡൻ ആയിട്ട് പെട്ടെന്ന് അസഹനീയമായ വേദന വന്നിട്ട് ഭയങ്കരമായിട്ട് നമ്മൾക്കൊണ്ട് സഹിക്കാൻ പോലും പറ്റാത്ത ജോയിൻറ്റ് പെയിൻസ് നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് വരികയാണ്. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ എന്തെങ്കിലും മെഡിക്കേഷൻസ് അല്ലെങ്കിൽ ഇഞ്ചക്ഷൻസ് എടുത്തിട്ട് നമുക്ക് പെട്ടെന്ന് അത് മാറുകയും ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഇതിന് ശേഷം വരുന്ന ഒരു പീരീഡാണ് ഇൻഡയറക്റ്റ് പീരീഡ് എന്ന് പറയുന്നത്. ഇതിൽ നമുക്ക് സാവധാനമായിട്ട് പെയിന് വരികയും പിന്നെ നമുക്കിത് പെട്ടെന്ന് തന്നെ മാറുകയും ചെയ്യുന്നുണ്ട്. ഇങ്ങനെ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളാണ് നമുക്ക് യൂറിക് ആസിഡ് കൂടുന്നത് കാരണം വരുന്നത്. അങ്ങനെ നമുക്ക് യൂറിക് ആസിഡ് ലെവൽസ് എങ്ങനെ കുറയ്ക്കാൻ പറ്റുന്നതുകൊണ്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ, നമ്മൾ ഫസ്റ്റ് തന്നെ പറഞ്ഞു അധികമായിട്ട് നമ്മൾ ഈ സീ ഫുഡ് കഴിക്കുന്നത്. അപ്പം നമ്മൾ സീ ഫുഡ് കഴിക്കുന്നത് നല്ല രീതിയിൽ കുറയ്ക്കും. യൂറിക് ആസിഡ് ലെവൽസ് കൂടുതലാവുകയാണെങ്കിൽ നമ്മൾ ഈ സീ ഫുഡ് കഴിക്കുന്നത് വളരെയധികം കുറയ്ക്കും. അതേപോലെ തന്നെ നമ്മൾ നല്ല രീതിയിൽ വെള്ളം കുടിക്കുക, ഒരു 2 ലിറ്റർ വരെയെങ്കിലും ഒരു ദിവസം കുടിക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പം നമുക്കൊരു ഫ്ലഷ് ഔട്ട് തെറാപ്പി എന്ന് പറഞ്ഞ സംഭവം നമ്മുടെ ബോഡിയിൽ തന്നെ ഉണ്ട്. അധികമായി നമ്മൾ വെള്ളം കുടിക്കുന്ന സമയത്ത് അധികമായിട്ട് അടിപൊളി ക്രിസ്റ്റൽ ഫോമിലുള്ള ഈ സോൾട്ട് ഫോമിലുള്ള യൂറിക് ആസിഡൊക്കെ ഫ്ലഷ് ഔട്ടായി പോയിക്കോളും. നമ്മൾ കിഡ്നി സ്റ്റോൺ ആയിട്ട് മാറിയാൽ നമ്മൾ പറയും ഒരു 7 mm ഉള്ളിലുള്ള സൈസാണ്, ചെറിയ സൈസാണെങ്കിൽ അത് ഫ്ലഷ് ഔട്ട് ആവാൻ വേണ്ടി ഈസി ആയിരിക്കും എന്ന് പറയും. അപ്പോൾ നമ്മൾ അധികമായി വെള്ളം കുടിക്കുന്നതുകൊണ്ട് നമുക്ക് ഈ ഫ്ലഷ് ഔട്ട് തെറാപ്പിയിലൂടെ ഇത് ഫ്ലഷ് ഔട്ടായി പോവുകയും ചെയ്യുന്നുണ്ട്. ഇതേപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, നമ്മൾ അധികമായിട്ട് ഷുഗറും കാർബോഹൈഡ്രേറ്റ്സും കഴിക്കുന്ന കുറച്ച് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ബോഡിയിൽ യൂറിക് ആസിഡ് ലെവൽസ് നമുക്ക് കുറച്ച് കുറവായിരിക്കും. വെള്ളം കുടിക്കുന്ന കാര്യം നമ്മൾ പറഞ്ഞു. അതേപോലെ തന്നെ നമ്മൾ റെഡ് മീറ്റ് കഴിക്കുന്നത്, ബീഫ് അല്ലെങ്കിൽ മട്ടനൊക്കെ കഴിക്കുന്നത് നല്ലോണം കുറയ്ക്കുക. അതേപോലെ തന്നെ പരിപ്പ് വർഗ്ഗങ്ങൾ, പല രീതിയിലുള്ള പരിപ്പ് വർഗ്ഗങ്ങളും കഴിക്കുന്നത് കൺസ്യൂം ചെയ്യുന്ന കുറച്ച് അളവ് നല്ല രീതിയിൽ കുറയ്ക്കുക. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ നല്ലോണം എക്സസൈസ് ചെയ്യുക, ഡെയിലി കുറച്ച് നല്ല രീതിയിൽ എക്സസൈസ് ചെയ്യുക. ഒരു 30 മിനിറ്റ്സ് 45 മിനിറ്റ്സ് വരെങ്കിലും എക്സസൈസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. എക്സസൈസ് ചെയ്യുന്നതോടെ നമുക്ക് ഒബീസിറ്റി ഉള്ള ആൾക്കാർക്ക് ഇത് വരാൻ വേണ്ടി വളരെയധികം ചാൻസസ് ഉണ്ട്, യൂറിക് ആസിഡ് ലെവൽസ് കൂടാൻ ചാൻസ് ഉണ്ട് നമ്മൾ പറഞ്ഞു. അപ്പോൾ എക്സസൈസ് ചെയ്യുന്നതിലൂടെ നമുക്ക് അതും നമ്മൾ ഒരുവിധം വണ്ണം കുറയ്ക്കുന്നതിൽ നമുക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും, യൂറിക് ആസിഡും കുറഞ്ഞു കിട്ടും. ഇതേപോലെ നമ്മൾ കഴിക്കുന്ന ഷുഗർ കാർബോഹൈഡ്രേറ്റ്സ് എന്ന ഫുഡ് അങ്ങനത്തെ രീതികളും നമ്മൾ നല്ല രീതിയിൽ കുറയ്ക്കുകയാണെങ്കിൽ നമുക്ക് യൂറിക് ആസിഡിൻ്റെ ലെവൽസ് കുറയ്ക്കാൻ വേണ്ടി സാധിക്കും. ഞാൻ ഇത്രയും പറഞ്ഞ കാര്യം എല്ലാം നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്ന് കരുതുന്നു. വീണ്ടും ഒരു ഹെൽത്തി വീഡിയോ കാണാം. താങ്ക് യു.